അടുത്ത സ്ഥലത്തും സെയിം ആണ്, വെള്ളക്കുപ്പ ഒക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വേണ്ടത് ഒരു ഡസ്റ്റ്ബിൻ ആണ്. ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബോധമുള്ള ഒരാൾ ആ ഡസ്റ്റ്ബിൻ യൂസ് ആക്കും. അവിടെയൊക്കെ ഫുള്ള് മുസ്ലിംമാർക്കുള്ള, അങ്ങോട്ടൊക്കെ ഫുള്ള് വേസ്റ്റ് ആണ്. ഇതിപ്പോ നീ പറഞ്ഞ പോലെ തന്നെ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നാളെ ഇത് വേസ്റ്റ് സ്ഥലമായിട്ട് ഇവർ പ്രഖ്യാപിച്ചതാണ്. കണ്ടു വന്നപ്പോ നേരെ കണ്ടൊരു ആ വഴിയിൽ വന്നൊരു സംഭവം ഇത് നോക്കി, ഇത് എന്തെല്ലാം വേസ്റ്റ് ആണ് നോക്കി, ഇത് നോക്കി മെഡിക്കൽ വേസ്റ്റ് ആണ്. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതുണ്ടോ ഫുള്ള് മെഡിക്കൽ വേസ്റ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ചാക്കിൽ കെട്ടിട്ടൊക്കെയാണ് വേസ്റ്റ് കൂടെ കൊടുത്തിട്ടുള്ളത്. ഈ റോഡിന്റെ കറക്റ്റ്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന റോഡിന്റെ കറക്റ്റ് ഇതിലാണ് ഈ കാണുന്ന വേസ്റ്റും കാര്യങ്ങളും. ഇവിടെ ഇതുപോലെ ചാക്കിൽ കെട്ടിട്ടിട്ടുള്ളത്. നമ്മളിന്നുള്ളത് നമ്മുടെ നാട്ടിലെ തൊട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെകിടുമല ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വിശ്വസിക്കുന്നു. ഇവിടെ അടിപൊളി പ്ലേസ് ആട്ടോ, അടിപൊളി വരുന്ന വഴിയും അടിപൊളി കാണാൻ നല്ല അടിപൊളിയാണ്. വൈകുന്നേരം സമയങ്ങളിലൊക്കെ വരണം, അത്യാവശ്യം നല്ല ആൾക്കാർ ക്രൗഡ് ഉള്ള ഒരു സമയമാണ്. ഞങ്ങൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ ഓർമ്മ ഒരു ഷോർട്ട് വീഡിയോ, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ നമ്മളെ എല്ലാ ഏത് നാടാണെങ്കിലും എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിട്ട് കുറച്ച് ടീം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് നീ ഒന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു നോക്കി. ഇതുപോലെ കഴിച്ച പ്ലേറ്റ്, കഴിച്ച കുടിച്ച ഗ്ലാസ്, വരുന്ന വഴിയിലൊക്കെ എന്തൊക്കെ കുപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഇട്ട് അത് നശിപ്പിക്കുന്ന ഒരു പരിപാടി. നമ്മള് ആ വന്ന സ്ഥലം ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു നോക്കി. ഇതൊക്കെ ഈ പറഞ്ഞ കുപ്പി പാട്ട കാര്യങ്ങൾ ഇതൊക്കെ പ്ലാസ്റ്റിക്, ഈ മണ്ണിൽ ഒരിക്കലും അരിഞ്ഞു തരാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ തൽക്കാലം നമുക്ക് വേറെ പഠിക്കണ്ട. ഗ്ലൗസ് ഇപ്പൊ ഞങ്ങളെ മറ്റേ മാട്ടുമല ചെടുമലിന്റെ അവിടുന്ന് ജസ്റ്റ് അവിടുത്തെ ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അത് കണ്ടു വന്നപ്പോ നേരെ കണ്ടൊരു ആ വഴിയിൽ വന്നൊരു സംഭവം ഇത് നോക്കി. ഇത് എന്തെല്ലാം വേസ്റ്റ് ആണ് നോക്കി, സ്നെഗ്സ്, സ്നെഗ്ഗി, മറ്റേ മെഡിക്കൽ ഷോപ്പിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കി മെഡിക്കൽ വേസ്റ്റ് ആണ്, ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതുണ്ടോ ഫുള്ള് മെഡിക്കൽ വേസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് വേറെ എവിടെ അല്ല, ഈ നമ്മുടെ ഈ ചുറ്റുപാട് ഞങ്ങളിപ്പോ ഈ കാണിച്ചു തന്ന ചുറ്റുപാടിലുള്ള സംഭവങ്ങളാണ് മെഡിക്കൽ വേസ്റ്റ്. പിന്നെ ഇത് ഫുള്ള് മറ്റേ കാര്യങ്ങള്, പിന്നെ ഫുള്ള് പ്ലാസ്റ്റിക് കാര്യങ്ങള്, പിന്നെ ചാക്കിൽ കെട്ടിട്ടൊക്കെയാണ് വേസ്റ്റ് കൂടെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ക്ലീൻ ചെയ്ത് ഈ വഴി വരുന്നത് ശീലമായി. ഇവിടെയാണ് വേസ്റ്റ് മനസ്സിൽ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിത് വേസ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാലും എന്താണ്ടാവാൻ പോകുന്നറിയോ, പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഇടും. എന്തായാലും ഇപ്പൊ ഞങ്ങൾ വന്നത് ഇത് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യാം. നിങ്ങൾ ചെയ്ത ഈ മെഡിക്കൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ വീണ്ടും തലമുറയ്ക്ക് നിങ്ങളുടെ ഇത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇത്രയും നല്ലൊരു സ്ഥലം, നീ സ്ഥലം കാണിച്ചു കൊടുത്തോ മൊത്തം ആ സ്ഥലം കാണിച്ചത്. ഇത്രയും നല്ലൊരു സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയണം ആ അറിയാത്ത. ഇത്രയും വേസ്റ്റ് ഫുഡ് കഴിച്ച വേസ്റ്റ് നീ ഇങ്ങോട്ട് ചേടാ. ചില വേസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇടുന്നത്? ഈ മെഡിസിൻ വേസ്റ്റ് ഒക്കെ ഹോസ്പിറ്റലിന്റെ ടീം ഏതൊക്കെ കൊണ്ടിടണു ഭയങ്കര ഇതായി. എന്തായാലും മുസ്ലിം നമുക്ക് നമ്മളെ പരിപാടി നോക്കാം, നമുക്ക് പറ്റാവുന്ന രീതിയിൽ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാം. അല്ലാണ്ട് ഇത് മൊത്തം ഇപ്പൊ ചെയ്താലും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതന്നെ അവസ്ഥ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ പ്രകൃതി സ്നേഹം. ആ പ്രകൃതി സ്നേഹം തലക്ക് പിടിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ് ഇതൊക്കെ. ആണ് വെള്ളക്കുപ്പൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ ഇട്ടുണ്ട്. ശരിക്കും മെയിൻ നമ്മുടെ പ്രോബ്ലം തരാം മനസ്സിലെ, ഇവിടെ ഡസ്റ്റ്ബിൻ ഇല്ലാന്നാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വേണ്ടത് ഒരു ഡസ്റ്റ്ബിൻ ആണ്. ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബോധമുള്ള ഒരാൾ ആ ഡസ്റ്റ്ബിൻ യൂസ് ആക്കും 100%. അല്ലെ പ്ലാസ്റ്റിക് നമുക്ക് നാല് മൂന്നഞ്ച് ചാക്കേ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ഈ മലയും കാടും പച്ചപ്പും ഇതെല്ലാം കാണാൻ വരുന്നവരെ അടിച്ചാക്ഷേപിക്കൊന്നുമല്ല കേട്ടോ ചെയ്യുന്നവരോടുള്ള താക്കീത്. ഈ റോഡിന്റെ കറക്റ്റ്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന
റോഡിന്റെ കറക്റ്റ് ഇതിലാണ് ഈ കാണുന്ന വേസ്റ്റും കാര്യങ്ങളും. ഇടയ്ക്ക് ഇതുപോലെ ചാക്കിൽ കെട്ടിയിട്ടിട്ടുള്ളത്. ഇതെല്ലാം നമ്മളെ കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകൽ എന്തായാലും പോസിബിൾ അല്ല. നമ്മൾ ഇവിടുന്ന് ലോറി വിളിച്ചിട്ട് കൊണ്ടുപോകേരും. എന്നാലും നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാം. കണ്ണി കണ്ട ഹോട്ടലിൽ കൂടിയും ബേക്കറിയിൽ കൂടിയും പെപ്സിന്റെ റിവ്യൂ പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ എന്തിനാ ഈ നാട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്ത് പ്രഹസനം കാണിക്കുന്നത് എന്നുള്ള ചിന്ത ഇപ്പൊ ചിലരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഈ വീട് കാണുന്ന ഒരു 10 പേരെങ്കിലും ഇനി ആ വഴി പോകുമ്പോൾ വേസ്റ്റ് ഇടണ്ട എന്നുള്ളൊരു മെയിൻറ്റൻ ഒരു മെന്റാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മള് പ്ലാസ്റ്റിക് കുപ്പിയും ബിയർ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് പഴയരുമ്പിന്റെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഏകദേശം ഒരു നമുക്ക് ചെറിയൊരു വള്ളം കുടിക്കാനുള്ള പൈസ ഒക്കെ അതിൽ നിന്ന് കിട്ടി. പിന്നെ ബാക്കി കുറച്ച് കടലാസ് പോലത്തെ അതുപോലെ പേപ്പർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പഞ്ചായത്തിന്റെ കൊണ്ടുപോയിട്ട് എന്തായാലും ഇപ്പൊ ബാക്കി അത് ഇനിയിപ്പോ ഒരു കാര്യങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് വീട്ടിലുള്ള പോലെ തന്നെയാണ്. ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണെങ്കിലും അവിടെ പോകുമ്പോ സേവ് ചെയ്തിട്ട് വേസ്റ്റ് കാര്യങ്ങൾ അവിടെ ഇടാം. വേസ്റ്റ് ഇടാൻ അങ്ങനെ പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും പൊതു സ്ഥലമാണെങ്കിലും ഇല്ല വലിയൊരു ഡസ്റ്റ്ബിൻ, അത് മെയിൻ പോയിന്റ് ആണ്. ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പല വികസനം നടത്തുമ്പോൾ ജസ്റ്റ് ഒരു ഡസ്റ്റ്ബിനുള്ള സംഭവം കൂടി നമ്മുടെ ഒരു അഭിപ്രായമാണ്. എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നീട്ടി വലിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ഫ്രം സ്റ്റെപ്പ് അക്കാദമി.